പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ഇന്ന് ജൂലൈ മുപ്പത്തൊന്ന് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായ ജേഡീസ് കറണ്ടഫേഴ്സ് നീരജ് ചോപ്രയെ അഭിവാദ്യം ചെയ്യാൻ പാരീസ് ഒളിമ്പിക്സിൽ എത്തിയ കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയത് ആരാണ് ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പാരസ്വിമ്മർ ഇംഗ്ലീഷ് ചാനൽ കടന്ന ആ കുട്ടിയുടെ പേരെന്താണ് അപ്പം ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും സക്യൂറിയോസിറ്റി ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ ഒരു കാര്യം അറിയാനുള്ള ആകാംക്ഷ എപ്പോൾ നമുക്കത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയുള്ളൂ ഇന്ന് ജൂലൈ മുപ്പത്തൊന്ന് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ രണ്ട് ഇന്ത്യൻ ഷൂട്ടർമാരുടെ പേര് മനു മനുബാക്കർ സർബ്ജ്യോത് സിംഗ് പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള രണ്ട് ഷൂട്ടർമാരാണ് മനു മനുബാക്കർ സർബ്ജോത് സിംഗ് ഇന്നലെയായിരുന്നു മനുബാക്കറും സർബ്ജോത് സിംഗും ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രോൺസ് മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സർ ഇനത്തിലാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സർ ഇനത്തിലാണ് മനു ബാക്റും സർബ്ജ്യോത് സിംഗും വെങ്കല മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ഷൂട്ടിംഗ് എന്ന ഇനത്തിൽ ഇന്ത്യക്ക് ആറാമത്തെ പ്രാവശ്യമാണ് മെഡൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് ടീം എന്ന രീതിയിൽ മെഡൽ ലഭിക്കുന്നത് പാരീസിലെ ചാറ്റിയോറക്സിൽ നാഷണൽ ഷൂട്ടിംഗ് സെൻറ്ററിലാണ് ഈ ഒരു ഇവന്റ് നടന്നിട്ടുള്ളത് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഓ ഹി ജിൻ നെയിം വോൺഹോ ലീനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മനുബാക്കറും സറബ്ജോത് സിംഗും പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുന്നത് ഓ ഇ ജിൻ ആണെങ്കിൽ വിമൻസിന്റെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഈവന്റിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ഷൂട്ടറാണ് മനു മനുബാക്കർ ആൻഡ് സർഫ്ജോത് സിംഗ് എന്ന ജോഡിയാണ് ടെൻ മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള ഷൂട്ടേഴ്സ് ഒരു ഒളിമ്പിക് ഗെയിമിൽ ഒന്നിലധികം മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മനു ബാക്കർ ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സിൽ തന്നെ ഒന്നിലധികം മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മാറി മനു ബാക്കർ അതായത് മൾട്ടിപ്പിൾ മെഡൽസ് ഇൻ എ സിംഗിൾ ഒളിമ്പിക് ഗെയിം ഇന്നലെ പത്ത് മീറ്റർ മിക്സഡ് ടീം ഇവന്റിൽ സർബ്ജ്യോത് സിംഗും മനു മനുബാക്കർ നേടിയിട്ടുള്ള ഒരു മെഡലും അതിനു മുമ്പ് ടെൻ മീറ്റർ എയർ പിസ്റ്റൽ ഇവന്റിൽ വ്യക്തിഗത മെഡൽ നേടിയിട്ടുള്ള ഒരു ഇവന്റും രണ്ട് ഇവന്റിലാണ് മനുബാക്കറിന് മെഡൽ ലഭിച്ചിട്ടുള്ളത് അതേപോലെ രണ്ടാമത്തെ ഒരു വനിതയാണ് മനുബാക്കർ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽസ് നേടുന്ന വനിത ബാഡ്മിന്റൺ താരമായിട്ടുള്ള പി വി സിന്ധു ആണ് രണ്ട് ഒളിമ്പിക്സിലായിട്ട് രണ്ട് മെഡൽ നേടിയിട്ടുള്ള വ്യക്തി രണ്ടായിരത്തി പതിനാറില് റിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലുമാണ് പി വി സിന്ധുവിന് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുള്ളത് രണ്ട് മെഡൽസ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് പി സിന്ധു അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയായിട്ട് മാറി ഇപ്പോൾ മനുബാക്കർ നീരജ് ചോപ്രയെ അഭിവാദ്യം ചെയ്യാൻ പാരീസ് ഒളിമ്പിക്സിൽ എത്തിയ കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയത് ആരാണ് ഫൈസ് അഷ്റഫ് അലി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുക അത് കേരളത്തിലെ കാലിക്കട്ടിൽ നിന്ന് പാരീസ് വരെ കാലിക്കട്ടിൽ നിന്ന് രണ്ടു വർഷം കൊണ്ടാണ് അഷ്റഫ് അലി പാരീസ് ഒളിമ്പിക്സിൽ എത്തിയിട്ടുള്ളത് സമാധാനം ഐക്യവും പ്രചരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു സൈക്കിൾ എക്സ്പിഡീഷനിലേയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഫായിസ് അഷ്റഫ് അലി തന്റെ യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ആയിരുന്നു ലക്ഷ്യം മുപ്പത് രാജ്യങ്ങൾ കടന്നുകൊണ്ടാണ് ഫയൂസ് അഷ്റഫ് അലി നീരജ് ചോപ്രയെ കാണുന്നതിന് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ എത്തി അഭിവാദ്യം അർപ്പിച്ചതും കഴിഞ്ഞ വർഷം ബുധാപേസ് നടന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്രയെ ഫയുസ് അഷ്റഫ് അലി കണ്ടിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്തു ബുധാപേസ് നടന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്രയെ ഫയൂസ് അഷ്റഫ് അലി കണ്ടിരുന്നു ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട വയനാട്ടിലെ ഏത് താലൂക്കാണ് വൈത്രി താലൂക്ക് ഇന്ന് മിക്കോറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയും ടി വി വഴി മിക്കോറും ഒരു അറിഞ്ഞിട്ടുള്ള വാർത്തയാണ് എന്നാൽ ഏത് താലൂക്കിലാണ് സംഭവിച്ചത് എന്നതിനെ ചിലപ്പോൾ അറിവ് ഉണ്ടാവണം നിർബന്ധമില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല അപ്പോൾ വയനാട്ടിലെ വൈത്രി എന്ന താലൂക്കിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ജൂലൈ മുപ്പതാം തീയതി ആയിരുന്നു ബൈത്രി താലൂക്കിലെ മൂന്ന് വില്ലേജിൽ ഈ ഒരു മഹാദുരന്തം നടന്നിട്ടുള്ളത് ആദ്യത്തെ ലാൻഡ് അതായത് ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പുലർച്ചെ നാല് പത്ത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു വെള്ളക്കെട്ടുള്ള ഒരു കുന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ലാൻഡ് സ്ലൈഡ് അതായത് ഉരുൾപൊട്ടൽ ചാലിയാർ പുഴയിലാണ് അവസാനിച്ചിട്ടുള്ളത് വളരെ വിനാശകരമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തം ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ദുരന്തമായിരുന്നു ഇന്നലെ വയനാട്ടിലെ വൈത്രി താലൂക്കിൽ നടന്നിട്ടുള്ള ഈ ഒരു ഉരുൾപൊട്ടൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാര നീന്തൽ താരം ആരാണ് ജി ആർ റായി അതായത് ലോകത്ത് ആദ്യമായിട്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പാരാ സിമ്മർ ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നത് ഇത് ജി ആർ റായ് ആണ് പതിനാറ് വയസ്സുള്ള ജി ആർ റായി പതിനേഴ് മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് ജൂലൈ ഇരുപത്തിയെട്ടും ഇരുപത്തി തീയതികളിലായിട്ട് നീന്തി കടന്നിട്ടുള്ളത് അതായത് മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് മുപ്പത്തിനാല് കിലോമീറ്റർ പതിനേഴ് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ടാണ് പതിനാറ് വയസ്സുള്ള ജി ആർ റായ് നീന്തി കടന്നിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ അബോർട്ട് ക്ലിഫിൽ നിന്നും ഫ്രാൻസിലെ പോയിന്റ് ദി ലാ കോട്ട് ഡ്യൂൺ എന്ന സ്ഥലത്തേക്കാണ് നീന്തിയിട്ടുള്ളത് മുംബൈ സ്വദേശിയായിട്ടുള്ള പതിനാറ് വയസ്സുള്ള ജി ആർ റായ് ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടിയാണ് അതായത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ് ഓട്ടിസം ഇത് അവരുടെ ബിഹേവിയറിലൊക്കെ ചിലപ്പോൾ എടുത്തു കാണിക്കാറുണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അപ്പം അങ്ങനെ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് ജി ആർ ഐ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ പാരസ് സ്വിമ്മർ പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരന്റെ പേര് റോഹൻ ബൊപ്പന്ന പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് ഇന്ത്യയുടെ റോഹൻ ബൊപ്പന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് ഡബിൾസിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ട റോഹൻ ബപ്പണ്ണയാണ് തൻ്റെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതേത്തോടൊപ്പം എൻ ശ്രീറാം ബാലാജിയായിരുന്നു മെൻസ് ഡബിൾസിൽ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹോങ്ഷിംഗ് നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസിൽ മിക്സഡ് ഡബിൾസിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള താരമാണ് റോഹൻ ബപ്പണ്ണ കൂടാതെ ഈ കഴിഞ്ഞ ഓസ്ട്രേലിയൻ ഓപ്പണിലേക്ക് ബൊപ്പണ്ണ ഗ്രാൻഡ് സ്ലാം നേടിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫ്രഞ്ച് ഓപ്പണിലും ഏറ്റവും പ്രായം കൂടിയ അതായത് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഒൻപത് മാസം പ്രായം ഉള്ള സമയത്ത് ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം വിൻ ചെയ്യുന്ന പുരുഷ താരമായിട്ട് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് റോഹൻ ബപ്പണ്ണ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലായിരുന്നു ഈ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഇലക്ട്രോണിക് സർവീസസ് ഇ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് ടെലി കൺസൾട്ടേഷൻ ഇ സേഹാദ് മോഡിൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ് എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് ഇ സി എച്ച് എസിനു വേണ്ടി അതായത് എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിന് വേണ്ടി ഈ കഴിഞ്ഞ മുപ്പത് ജൂലൈ അതായത് ഇന്നലെ ഇന്ത്യൻ ആർമിയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് ടെലി ടെലികൺസൾട്ടേഷൻ ഇ സെഹാത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസമായി നാസ സ്ഥിരീകരിച്ചത് ഏത് തീയതിയാണ് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി നാസ ഏറ്റവും ചൂടേറിയ ഒരു ദിവസമായിട്ട് കണക്കാക്കി ജൂലൈ ഇരുപത്തൊന്ന് ടെമ്പറേച്ചർ ഏറ്റവും ഹൈ ആയിരുന്നു എർത്തിലെ എന്നാൽ അതിലേക്കാൾ ചൂടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ള ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ മുപ്പത് വരെ സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന അൻപത്തി ആറാമത് ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി ഫോർ മെഡൽസ് ഈ ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ജൂലൈ മുപ്പത് വരെ നടന്നിട്ടുള്ള അൻപത്തി ആറാമത്തെ ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ ഇന്ത്യ നാല് മെഡൽസ് ആണ് നേടിയിട്ടുള്ളത് ഒരു ഗോൾഡ് രണ്ട് സിൽവർ ഒരു ബ്രോൺസ് ആണ് ഇതിൽ മൂന്ന് പേർ മഹാരാഷ്ട്രയും ഒരു കുട്ടി തെലങ്കാനയിൽ നിന്നുള്ള കുട്ടിയായിരുന്നു ഇന്നലെ ജൂലൈ മുപ്പത് ഇന്നലത്തെ കറന്റ് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം കേരളം കേരളമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജേഡിസ് കറണ്ടഫോഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ടഫോഴ്സിന്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ രണ്ട് ഇന്ത്യൻ ഷൂട്ടർമാരുടെ പേര് മനു മനുബാക്കറും സർബ്ജോത് സിംഗും ഒരു ഒളിമ്പിക് ഗെയിമിൽ ഒന്നിലധികം മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മനു ബാക്കർ നീരജ് ചോപ്രയെ അഭിവാദ്യം ചെയ്യാൻ പാരീസ് ഒളിമ്പിക്സിൽ എത്തിയ കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയത് ആരാണ് ഫായിസ് അഷ്റഫ് അലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട വയനാട്ടിലെ ഏത് താലൂക്കിലാണ് വൈത്രി താലൂക്ക് ഇംഗ്ലീഷ് ചാനൽ കടന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാമീൻഡർ താരം ആരാണ് ജിയറായി ആർ റായി പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരന്റെ പേര് റോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഇലക്ട്രോണിക്സ് സർവീസ് ഇ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് ടെലികോട്ടേഷൻസ് മോഡിൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ് എക്സറിസ്മെൻറ്റ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസമായി നാസ സ്ഥിരീകരിച്ചത് ഏത് തീയതിയിലാണ് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ മുപ്പത് വരെ സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന അൻപത്തി ആറാമത് ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി നാല് മെഡലുകൾ ഇന്ന് ജൂലൈ മുപ്പത്തൊന്ന് ഇന്നത്തെ കറന്റ് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് വിറ്റ് ഇസ് ഏഷ്യാസ് ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പഴയ പത്രം ഏതാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫോഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫോഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫോഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫോഴ്സ് ഓരോ ദിവസം നൽകി വരുന്നത് ജേഡ്സ് കറണ്ട് അഫോഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫോഴ്സുമായിട്ട് കാണാം Thank you, thank you very much.